വെൽക്കം ടു മോഡേൺസ് അണ്ടർലാൻഡ്. ഇന്നിപ്പോൾ ഡിസംബർ 26th ആണ്. അപ്പൊ എല്ലാവരും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്ന് പോകുന്ന പുറത്തേക്ക് പോകാന്ന് വെച്ചു, വേറെ ആരും ഇല്ല കേട്ടോ, ഞാനും ചേട്ടനും മോളും. അപ്പൊ സമയം ഇപ്പം കറക്റ്റ് 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാന്ന് വിചാരിച്ചു. എവിടാന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്തെ കനകക്കുന്നില് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് അവിടെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണാൻ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ പോണ വഴിക്കുമൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്, രാത്രിയും കൂടി ആയതുകൊണ്ട്. അപ്പോ മോളുടെ ഫസ്റ്റ് ഔട്ടിംഗ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പൊ മോള് വന്ന ശേഷം അവളെ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലും അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയതല്ലാണ്ട് ഒരു ഔട്ടിംഗ് ആയിട്ട് ഇത് പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഇതിപ്പോ മോളുടെ ഫസ്റ്റ് ഔട്ടിംഗ് കൂടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ഇപ്പോൾ ദേ സമയം 6:00 ആവാറായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ മോള് ഉറങ്ങുമായിരുന്നു, അപ്പോൾ അവളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി റെഡിയാക്കി എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വലിയ അവൾക്ക് പുറത്തു പോകാനൊന്നും ആയിട്ട് അങ്ങനെ വലിയ നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ വണ്ടിയിലിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് അവളങ്ങനെ നിർബന്ധം പിടിക്കുമോ അങ്ങനെയൊന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇറങ്ങാൻ നേരത്ത്. കുറച്ചു നേരം ഉണർന്നിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ദേ മോള് ഉറങ്ങിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ചർച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചർച്ചിലെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയേക്കുന്നത്. ഇത് കുറേ ദൂരം വരെ ഉണ്ട് ഇങ്ങനെ ലൈറ്റ് അവരിട്ടേക്കുന്നത്. അപ്പോൾ എവിടം വരെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലേ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഇതേ ഇപ്പോഴാണ് ആ ചർച്ച് എത്തിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചർച്ച്. ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളുമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇനി കുറേ ദൂരം വരെ വീണ്ടും ഉണ്ട് ഇതേപോലെ ലൈറ്റ് അവർ ഇട്ടേക്കുന്നത്.
അപ്പോൾ കുറച്ച് നേരം ആള് ഉറങ്ങിയ ശേഷം വീണ്ടും എണീറ്റിട്ടുണ്ട്. വീണ്ടും എണീറ്റ് ഇങ്ങനെ പുറത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ നിർബന്ധവും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല, ഇങ്ങനെ അനങ്ങാണ്ട് മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ദൂരം വരെ വണ്ടികളിങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഇറങ്ങി നടക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് കേട്ടോ നടക്കാനായിട്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് വലിയ അങ്ങനെ നമുക്ക് കണ്ട് പോകാനായിട്ട് നല്ല ഭംഗിയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ തിരികെ ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന്. കുറച്ച് സമയം അവിടെ നിന്നേ ഉള്ളൂ കേട്ടോ, നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമയം നിന്നില്ല മോളേയും കൊണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ അവളെയും കൊണ്ട് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി, പിന്നെ ഈ ഒരു സമയവും കൂടി ആയതുകൊണ്ട് ഈ ഒരു 6 മണി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവൾക്ക് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് മെയിനായിട്ടും ഇന്ന് ഇറങ്ങിയത് ഞങ്ങൾ. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എവിടെയാണെന്നുള്ളത്. ഇതാണ് ട്രിവാൻഡ്രം ലുലുമോൾ. ലുലുമോളിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ടിപ്പോൾ. അപ്പോൾ എല്ലാവരും ഒരു ഒട്ടുമിക്ക ഒരുപാട് പേരും വന്നിട്ടുണ്ടാവുമല്ലോ ലുലുമോളിൽ. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ലുലുമോളിൻ്റെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്ത് പോവുകയാണ്. ഞാനിതുവരെ ലുലുമോളിൽ വന്നില്ല, കാരണം അന്ന് പ്രഗ്നൻസി ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം ഈ തിരക്കുള്ള സ്ഥലത്തൊന്നും ഞാൻ പോവാറുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വന്നതുമില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ വാവയൊക്കെ അതിനുശേഷം അവൾ കുറച്ചാവുന്നവരെ വലിയ തിരക്കുള്ള സ്ഥലത്തൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വരണം, അവളെയും കൊണ്ട് ഒരു ദിവസം വരണം. അപ്പോൾ നമ്മൾ ഇറങ്ങി ദേ ഇങ്ങ് ട്രാൻഡ്രത്ത് എത്തുന്നവരെയും അതുപോലെ തന്നെ തിരിച്ചു പോകുന്ന വഴിക്കായാലും ഫുള്ള് ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയതും. ഇതൊക്കെ കണ്ട് കണ്ട് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര രസമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എവിടെയെങ്കിലും പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പിന്നെ കൂടുതലും ഇഷ്ടമായി തുടങ്ങിയത് മോളും കൂടെ ഉള്ളതുകൊണ്ടാണ്. അവളെയും കൊണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ പോകാൻ അവളെ ഒരുക്കി ഇങ്ങനെ കൊണ്ടുപോയി അവളെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കാണിക്കുന്നതും അവൾക്ക് കാണാനും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടി ഇപ്പോൾ യാത്ര ചെയ്യാനൊക്കെ കുറേ കൂടി എനിക്ക് ഇഷ്ടമായി തുടങ്ങിയത്. Thank you.
അപ്പോൾ സമയം ഇപ്പോൾ ദേ 10 മണി ആവുന്നുണ്ട്. നമ്മളപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മോളെൻ്റെ കയ്യിലിരുന്ന് തന്നെ ഉറങ്ങി. അപ്പോൾ ഇനി അവളെ കൊണ്ടു ചെന്ന് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് ഒന്ന് ഉറക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും തന്നെ കണ്ടുമുട്ടാം. ടാറ്റാ.